നമസ്കാരം. ഞാൻ ജിഷ്ണു രവീന്ദ്രനാഥ്, പൂന്തോട്ടം ആയുർവേദാശ്രമത്തിൻ്റെ സിഇഒ. എൻ്റെ കൂടെയുള്ളത് പൂന്തോട്ടം ആയുർവേദാശ്രമത്തിൻ്റെ സ്ഥാപകനും പ്രധാന വൈദ്യനുമായ ഡോക്ടർ പി എം എസ് രവീന്ദ്രനാഥ്. നമസ്കാരം. നമസ്കാരം. ആയുർവേദം എന്ന ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ഡീമിസ്റ്റിഫൈ ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഈ കോൺവെർസേഷൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിലേക്ക് എത്രത്തോളം എത്താൻ പറ്റും എന്നത് നമുക്ക് കണ്ടറിയാം. അടിസ്ഥാന തത്വങ്ങളെ ഡീമിസ്റ്റിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു ഒരു ടോപ്പിക്കാണ് അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം അടിസ്ഥാന തത്വങ്ങളായിട്ട് എപ്പോഴും പറയുന്നത് ധാതു, ദോഷം, പിന്നെ മലം. ഈ മൂന്നെണ്ണാണ് നമ്മുടെ അടിസ്ഥാന തത്വങ്ങളായിട്ട് ശരിക്കും ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് ഈ അടിസ്ഥാന തത്വങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക? ദോഷധാതു മലങ്ങൾ ഈ മൂന്ന് സംതകൾ, അതിൽ ദോഷം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ്, മൂന്ന് ദോഷങ്ങളാണ് ഉള്ളതായിട്ട് പറയുന്നത്. ദോഷം എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന അർത്ഥത്തിലല്ല ആയുർവേദം അതിനെ വ്യവഹരിക്കുന്നത്. ദോഷം എന്നത് ദുഷിക്കാൻ സാധ്യതയുള്ളതും ദുഷിപ്പിക്കാൻ സാധ്യതയുള്ളതും എന്നുള്ള അർത്ഥത്തിലാണ് ദോഷം എന്നുള്ള വാക്കിന്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം മാത്രമാണ് ഇവിടെ പറയുന്നത്, കാരണം അത് തന്നെ വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കൂടുതലായിട്ട് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദോഷം എന്നുള്ള വാക്ക് ഒരു ഫങ്ഷണൽ എൻറ്റിറ്റി എന്നുള്ള രൂപത്തിൽ അതിനെ കാണാം. എന്നുവെച്ചാൽ ശരീരത്തിൻ്റെ മുഴുവനായിട്ടുള്ള പ്രവർത്തനങ്ങളെ, ധർമ്മങ്ങളെ നമ്മൾ മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദോഷങ്ങളുടെ പേര് പറയുമ്പോൾ വാതം, പിത്തം, കഫം എന്ന് മൂന്നെണ്ണാണ് ദോഷങ്ങളായിട്ട് പറയുന്നത്. ഇതിൽ ഈ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട, മൂവ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ധർമ്മങ്ങളെയും എല്ലാ ക്വാളിറ്റികളെയും കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു പേരാണ് വാതം. അത് കൂടുതലാവാം, കുറവാവാം, പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തതാവാം, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് അതിലുണ്ട്. എന്തൊക്കെയാണെങ്കിലും ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും ചേർത്ത് പറയുന്ന ഒരു പേരാണ് വാതം എന്നുള്ളത്. അതേപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒന്ന് മറ്റൊന്നായി മാറുക എന്നുള്ള പരിണാമം, അതിനെ സംബന്ധിച്ച് പറയുന്ന ഒരു ദോഷമാണ് പിത്തം എന്നുള്ളത്. പിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിണാമവുമായി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഫങ്ഷൻസും അതിലാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ബോഡി ടെമ്പറേച്ചർ അടക്കം അതിലാണ് വരുന്നത്. അതേപോലെ തന്നെ കഫം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എല്ലാറ്റിനെയും കൂട്ടി നിർത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഏത് എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാലും അതിനെ പ്രോപ്പറായിട്ട് കൂട്ടി നിർത്തുന്ന ആ ഒരു ക്വാളിറ്റിക്കാണ് കഫം എന്ന് പറയുന്നത്. അപ്പം അതിനെ കൺസിസ്റ്റൻസി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നതൊക്കെ അതാണ്. ഈ കൺസിസ്റ്റൻസിയൊക്കെ ഈ കഫത്തിൻ്റെ ക്വാളിറ്റി ആയിട്ടാണ് പറയുക. സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത്വം ഉണ്ടാവുന്നത്. കാരണം ഒരു വസ്തു ടോട്ടലായിട്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ അത് മാറിക്കൊണ്ടിരിക്കുക, ഇങ്ങനൊരു അവസ്ഥയിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കാണുമ്പോൾ അത് സ്റ്റേബിളായിട്ടല്ലേ നിൽക്കുന്നത്. അതിൽ ഒരുപാട് മൂവ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റിൽ നമുക്കതിനെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വസ്തുവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കഫം എന്നുള്ള ആ ഒരു ക്വാളിറ്റി കൊണ്ടാണ് അതുണ്ടാവുന്നത്. ഇങ്ങനെയാണ് ഈ വാത പിത്ത കഫങ്ങളെ നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റുക. അത് കൂടുതലാവാം അല്ലെങ്കിൽ കുറവാവാം. ഓരോ ദോഷങ്ങൾക്കും കൂടുതലായിട്ടുള്ള അവസ്ഥയും കുറഞ്ഞ അവസ്ഥയുമുണ്ട്. അതിനനുസരിച്ച് ശരീരത്തിൻ്റെ ധർമ്മങ്ങളെ അത് ബാധിക്കും. അപ്പം അതിന് അതിൻ്റെതായ ഇഫക്റ്റും ബോഡിയിൽ ഉണ്ടാവും. ഒരാൾ ജനിക്കുന്ന സമയത്ത് ഈ വാതപിത്ത കഫങ്ങളുടെ അളവ് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ അളവ് ജനിക്കുന്ന സമയത്തും അത് പിന്നീട് അങ്ങോട്ടും ഒരേപോലെയാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ വ്യത്യാസം വരുന്നത് എപ്പോഴൊക്കെയാണ്? വാതപിത്ത കഫങ്ങളെ അതിൻ്റെ ലെവൽ വെച്ചിട്ട് പലതരത്തിൽ അതിനെ നമുക്ക് കാണാൻ പറ്റും. അതിനെ മെഷറബിളായിട്ടുള്ള ഒരു ലെവലുണ്ട്, മെഷറബിൾ അല്ലാത്ത രൂപത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള അതിൻ്റെ ഒരു പ്രസൻറ്റേഷനുണ്ട്. എന്നുവെച്ചാൽ എനർജി എന്നുള്ള ലെവലിൽ വരെ വരുന്ന ഒരു സ്വഭാവമാണ് ഈ വാതപിത്ത കഫങ്ങൾക്കുള്ളത്. അത് തന്നെ അത് ഗ്രോസ് ലെവലിൽ വരുമ്പോൾ, സ്ഥൂലഭാവത്തിൽ വരുമ്പോൾ നമുക്കതിനെ കാണാനും അറിയാനും പറ്റും ചെയ്യും. ഇതിനെ നമുക്ക് മെഷർ ചെയ്യുന്ന കാര്യം നമുക്ക് ഇപ്പോൾ അധികം പറയണ്ട.
ജനനം മുതൽ മരണം വരെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രക്രിയകളെയും തീരുമാനിക്കുന്നത് വാതപിത്ത കഫങ്ങളാണ്. അതിൽ ജനിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഒരു വാതപിത്ത കഫങ്ങളുടെ ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥ, അതിനെയാണ് പ്രകൃതി എന്ന് പറയുക. ആ പ്രകൃതി എല്ലാവർക്കും ഒരുപോലെ ആയി ആവില്ല. കാരണം ചില ആളുകൾക്ക് വാതത്തിൻ്റെ സ്വഭാവം കൂടുതലായിട്ടുണ്ടാവും, പിത്തത്തിൻ്റെ കുറവായിരിക്കും, കഫം ഇതിന് ഇടയിലെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അത് തിരിച്ചും പലതരത്തിലും വരാം. എന്നുവെച്ചാൽ വാതപിത്തങ്ങൾക്ക് പ്രാധാന്യം വരാം, വാതകഫത്തിന് പ്രാധാന്യം വരാം, അതല്ലെങ്കിൽ പിത്തകഫങ്ങൾക്ക് പ്രാധാന്യം വരാം. ഇതെല്ലാം നമുക്ക് ആ വ്യക്തിയെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ആ വ്യക്തിക്ക് ഏത് ദോഷത്തിനാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളത്. കാരണം ഈ ദോഷങ്ങളുടെ തന്നെ എക്സ്പ്രഷനാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക. പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം അല്ല, ഇത് കോൺസ്റ്റൻ്റ്ലി അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ ഈ പ്രകൃതി മാറിക്കൊണ്ടിരിക്കും. സാധാരണ നിലയ്ക്ക് പ്രകൃതി ഉണ്ടാവുന്നത് ഈ ഫെർട്ടിലൈസേഷൻ്റെ സമയത്താണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ബീജങ്ങൾ യോജിച്ച് ഒരു എഗ് ആവുന്ന സമയത്താണ് ഈ പ്രകൃതി ഉണ്ടാവുന്നത്. അതിനുശേഷം ഈ ഭക്ഷണത്തിനനുസരിച്ച് പല പല കാരണങ്ങളെ കൊണ്ട് ഈ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഫണ്ടമെൻ്റലി ഒരു സ്വഭാവം ആ വ്യക്തിക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് അതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന ഒന്നും സാധാരണ നിലയ്ക്ക് പ്രകൃതിയല്ല, അതിനെ വികൃതി എന്നാണ് അതിന് പറയുക. വികൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന മാറ്റങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ചികിത്സ പറയുന്നതെല്ലാം വികൃതിക്കാണ്, പ്രകൃതിക്ക് ചികിത്സയില്ല. ഈ പ്രകൃതിയുടെ ലെവലിലേക്ക് ദോഷങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ചികിത്സയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ വാതപിത്ത കഫങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് പ്രകൃതിയാണോ വികൃതിയാണോ എന്ന് അറിയാൻ എളുപ്പമല്ല. അത് അങ്ങനൊരു പ്രശ്നം അതിലുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ കൊണ്ട് മാത്രമേ ഇത് പ്രകൃതിയാണോ വികൃതിയാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചാണ് നമ്മൾ രോഗങ്ങളെയും മനസ്സിലാക്കുന്നത്. കാരണം ഒരു വാദപ്രകൃതിയായിട്ടുള്ള ഒരാൾക്ക് വരുന്ന രോഗങ്ങൾ, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കഫപ്രകൃതിയായിട്ടുള്ള ആൾക്ക് വരുന്ന രോഗങ്ങളുടെ പോലെയല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു സിനോപ്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയുടെ ഫങ്ഷണൽ കോമ്പണൻസിനെയാണ് ദോഷം എന്ന് പറയുന്നത്. അതിൻ്റെ ജനിക്കുന്ന സമയത്തുള്ള അവസ്ഥയാണ് നമ്മുടെ പ്രകൃതി. അതിൽ വരുന്ന മാറ്റങ്ങളാണ് വികൃതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വികൃതിയാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അസുഖത്തിനായി ചികിത്സിക്കുന്നത് ശരിക്കും വികൃതിയാണ്, അതല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് ധാതുക്കളെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ശരീരവും അതുപോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിലും പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഉള്ളത്. പക്ഷെ പഞ്ചഭൂതങ്ങൾ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് പലതരത്തിലുള്ള കോമ്പിനേഷൻസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കോമ്പിനേഷൻസിൻ്റെ പേരാണ് ധാതുക്കൾ എന്നുള്ളത്. അത് ഏഴ് തരത്തിലാണ് ധാതുക്കൾ ഉള്ളതായിട്ട് ലിവിങ് ബീയിങ്ങിൽ. ഈ ഏഴ് തരത്തിലുള്ള കോമ്പിനേഷൻസും കൂടിച്ചേരുമ്പോഴാണ് ഒരു സെൽ എന്നുള്ള, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് സെൽ എന്ന് പറയുന്നത്. ഈ ഏഴ് ധാതുക്കളും പ്രത്യേക രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, പലതരത്തിലും പുറമേ ആയുർവേദം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ധാതുക്കളെ ടിഷ്യൂസ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ അത് ഈ ഒരു ധാതു ഒരു ടിഷ്യു എന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അസ്ഥിധാതു എന്നെടുത്തു കഴിഞ്ഞാൽ ബോൺ സെൽ എന്ന് പറയാൻ പറ്റില്ല. ബോൺ സെല്ലിൽ അസ്ഥിധാതുവിൻ്റെ ആധിക്യമുണ്ട് എന്നേ പറയാൻ പറ്റൂ. മറ്റ് ആറ് ധാതുക്കളും കൂടി ചേർന്നാൽ മാത്രമേ ലൈഫിനെ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ ലൈഫ് അതിൽ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഈ ഏഴ് ധാതുക്കളും എല്ലാ സ്ഥലത്തും ശരീരത്തിൽ മുഴുവനായിട്ടും വ്യാപിച്ചിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുന്നതാണ്. പക്ഷേ ഏഴ് ധാതുക്കളും ഒരേപോലെയല്ല ശരീരത്തിൽ എവിടെയും ഉള്ളത്, പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആയിട്ടാണുള്ളത്. അപ്പോൾ സ്ട്രക്ചറൽ എൻറ്റിറ്റിയാണ് ധാതു എന്ന് പറയുന്നത്.
ഇത് ശരിക്കും പറയുമ്പോൾ ഒരു 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 കൺഫ്യൂസിങ് നേച്ചർ ഉണ്ട് ഇതിന്. കാരണം ആയുർവേദത്തിൽ പറയുന്ന ഏഴ് ധാതുക്കളെ കമ്പയർ ചെയ്യുന്നത് അസ്ഥി ധാതുവിനെ ബോണായിട്ട് കമ്പയർ ചെയ്യുന്നത്, ബോൺ ടിഷ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ, രക്തത്തിനെ ബ്ലഡായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ ഉള്ള കൺഫ്യൂഷൻസ് ഓൾറെഡി ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു കോൺവെർസേഷൻ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്കത് പിന്നീട് എനിക്ക് വരാം. ഇനി നമുക്ക് അടുത്ത ഒരു അടിസ്ഥാന ഘടകം നമുക്ക് സംസാരിക്കേണ്ടത് മലത്തിനെ കുറിച്ചിട്ടാണ്. മലം എന്നുള്ളതിനെ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ദോഷം, ധാതു, മലം എന്ന് മൂന്നായിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതിൽ മലത്തിനും ദോഷധാതുക്കളുടെ അത്രയും പ്രാധാന്യം ശരീരത്തിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശരീരം കോൺസ്റ്റൻ്റായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഒരു വസ്തുവാണ്. അതിനാണ് നമ്മൾ മെറ്റബോളിസം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷേ ഈ മാറ്റങ്ങളുടെ ഫലമായിട്ട് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒരു മാറ്റം വരുമ്പോൾ അതിന് ഒരു സാരഭാവവും ഒരു കിട്ടഭാവവും എന്നാണ് ആയുർവേദത്തിൽ അതിനെ പറയുക. സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള രൂപത്തിലുള്ള അതിൻ്റെ ഒരു ഭാവം, അതിനാണ് സാരം എന്ന് പറയുക. അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ അതിൻ്റെ ആ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു ഭാവവും അതേ സമയത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്, ശരീരത്തിൽ മുഴുവനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വസ്തുവിനെയാണ് നമ്മൾ മലം എന്ന് പറയുന്നത്. അത് ഓരോ സെല്ലിലും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കണികയിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഓരോന്ന് അതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചിട്ട് പല റൂട്ടിൽ കൂടെയാണ് അത് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. വളരെ സ്ഥൂലമായിട്ടുള്ള മലമാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലും നമ്മളുടെ ഇൻ്റസ്റ്റൈൻസ് വഴിക്കാണ് അത് പുറത്തേക്ക് പോകുന്നത്. അതിൽ കുറേം കൂടിയും സൂക്ഷ്മമായിട്ടുള്ള മലങ്ങളാണ് ഫോം ചെയ്യണത് എന്നുണ്ടെങ്കിൽ അത് കിഡ്നി വഴിക്ക്, ബ്ലഡിൽ നിന്ന് കിഡ്നി വഴിക്ക് യൂറിൻ വഴിക്കാണ് പുറത്തേക്ക് പോവുക. അത് ശരീരത്തിന് അതിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില റൂട്ടുകളുണ്ട്. ഈ റൂട്ടുകൾക്ക് പറയുന്ന പേരാണ് മലം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പോകുന്ന വസ്തുവിനല്ല മലം എന്ന് പറയുക, ഈ സിസ്റ്റത്തിനെയാണ് മലം എന്ന് പറയുക. അതേപോലെ തന്നെ വേറെ ചില തരത്തിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ ശരീരം എക്സ്ക്ലൂഡ് ചെയ്യുന്നത് സ്വെറ്റ് വഴിക്കാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു റൂട്ടാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബ്രീത്തിങ് വഴിക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ടോക്സിൻസ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ധാതു പോലെ തന്നെ പ്രധാനമാണ്. കാരണം ഒരു ഒരുവിധം രോഗങ്ങളെല്ലാം വരുന്നത് ഈ പ്രോപ്പറായിട്ടുള്ള മലങ്ങളുടെ പുറമേക്കുള്ള ആ ഒരു പ്രയാണം തടസ്സപ്പെടുമ്പോഴാണ് പലപ്പോഴും രോഗങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഒരു പോയിന്റാണ് മലം എന്നുള്ളത്. അതിനെ നമുക്ക് കൃത്യമായിട്ട് അത് അതിൻ്റെ പോകുന്ന വഴിയിൽ കൂടെ വേണ്ട രൂപത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ് നമുക്ക് നിലനിർത്തണം. അപ്പോൾ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആയുർവേദത്തിൽ പറയുന്ന അടിസ്ഥാന ഘടകങ്ങളെ നമ്മളൊന്ന് ജെന്റിലായിട്ടൊന്ന് തലോടി പോയി എന്ന് പറയാം അല്ലേ? കാരണം ഡീപ്പായിട്ട് പറയണമെങ്കിൽ ഇനിയും സമയമെടുത്ത് നമുക്ക് പറയേണ്ടി വരും. അതിനായിട്ട് നമുക്കൊരു ഒരു ഒരു വേറൊരു കോൺവെർസേഷൻ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വാസ്ഥ്യം എന്നുള്ളൊരു അവസ്ഥയെ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് ഈ കോൺവെർസേഷൻ ഇവിടെ വൈൻഡ് ചെയ്യാമെന്ന് തോന്നുന്നു. എന്താണ് സ്വാസ്ഥ്യം എന്നുള്ളതിൻ്റെ ഒരു ഒരു ഡെഫിനിഷൻ? ആയുർവേദത്തിൽ സ്വാസ്ഥ്യം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട് വാഗ്ഭടൻ, പറയുന്നുണ്ട് വാഗ്ഭടാചാര്യൻ. അതെന്താണെന്ന് വെച്ചാൽ, സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനാഹ സ്വസ്ഥ ഇത്യഭിധീയതി. നമ്മളിപ്പോൾ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ദോഷം, ധാതു, മലം, ഇത് മൂന്നും സമമായിട്ടിരിക്കുക. സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട പോലെ ഇരിക്കുക. അതിൽ എല്ലാം ഈക്വൽ എന്നുള്ള അർത്ഥമില്ല. സമം എന്നുള്ള വാക്കിന് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ വേണ്ട പോലെ എന്നുള്ള അർത്ഥമാണ് അവിടെയുള്ളത്. അതേപോലെ തന്നെ സമധാതു മലക്രിയ, അതേപോലെ തന്നെ അഗ്നി സമമായിട്ട് വേണ്ട രൂപത്തിൽ അഗ്നിയുടെ, നമ്മളതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, അഗ്നി എന്നുള്ളൊരു ഫാക്ടറുണ്ട്, അത് വേണ്ട പോലെ ഉണ്ടാവുക. ഇത് ഈ ഒരു ദോഷധാതു മലങ്ങളും നോർമലായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് പ്രസന്നാത്മേന്ദ്രിയ മനാഹ, ഇന്ദ്രിയങ്ങളും
മനസ്സും നമ്മുടെ ജീവൻ തന്നെയും പ്രസന്ന ഭാവത്തിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ആ അവസ്ഥയ്ക്കാണ് സ്വാസ്ഥ്യം എന്ന് പറയുക. അതല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാവണം എന്ന് നിയമമില്ല. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം ഒരു സ്വസ്ഥമായിട്ടുള്ള അവസ്ഥ, ഒരു പ്രസന്നമായിട്ടുള്ള അവസ്ഥ, അതിന് കാരണമായിട്ടുള്ള ദോഷധാതു മലങ്ങളുടെ നോർമൽ സ്റ്റേറ്റ്, ഇതിനെയാണ് സ്വാസ്ഥ്യം എന്ന് ആയുർവേദത്തിൽ വിവക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സ്വാസ്ഥ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. നമസ്കാരം. നമസ്കാരം.